സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update. ആശുപത്രിയിൽ തിരുപ്പട്ടം സ്വീകരിച്ച വൈദികന്റെ ആശീർവാദം തേടി പ്രസിഡന്റ്. ക്യാൻസർ രോഗബാധയെ തുടർന്ന് ആശുപത്രിയിൽ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ച് ലോകശ്രദ്ധയാകർഷിച്ച വൈദികനെ കാണാൻ പോളിഷ് പ്രസിഡന്റ് നേരിട്ടെത്തി. ടെർമിനൽ ക്യാൻസർ മൂർച്ഛിച്ചത് മൂലം ആശുപത്രിയിൽ കിടപ്പിലായപ്പോൾ വൈദികനാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും പിന്നീട് വത്തിക്കാന്റെ അനുമതിയോടെ വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്ത സൺസ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് സന്യാസ സമൂഹ അംഗമായ ഫാദർ മൈക്കിൾ ലോസിനെ കാണാനാണ് പോളിഷ് പ്രസിഡന്റ് ആൻഡ്രസെച്ച് ഡൂഡ നേരിട്ടെത്തിയത്. ജൂൺ 7 വൈദികന്റെ പിറന്നാൾ ദിനത്തിൽ തന്നെയാണ് പ്രസിഡന്റ് സന്ദർശനം നടത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. വൈദികന്റെ 31 ജന്മദിനമായിരുന്നു ഇന്നലെ. ചികിത്സാ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ കത്തോലിക്ക വിശ്വാസിയായ പ്രസിഡന്റ് വൈദികന്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥനയാചിച്ചു. കൈകൾ പ്രസിഡന്റിന്റെ തലയിൽ വെച്ച് ഫാദർ മൈക്കിൾ പ്രാർത്ഥിച്ചു. തികച്ചും അപ്രതീക്ഷിതമായി നടന്ന പ്രസിഡന്റിന്റെ സന്ദർശനം സൺസ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് ഫേസ്ബുക്ക് പേജിലൂടെ ലോകത്തെ അറിയിച്ചു. പിറന്നാൾ ആഘോഷിക്കാൻ പ്രസിഡന്റ് ആശുപത്രിയിൽ എത്തിയപ്പോൾ കുടുംബാംഗങ്ങളും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. 1 മുൻപാണ് ലൂയിജി ഒറിയോൺ മേജർ സെമിനാരിയിൽ പഠിക്കുകയായിരുന്ന ഫാദർ മൈക്കിൾ ലോസിന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പൗരോഹിത്യ സ്വീകരണം എന്ന ഒറ്റ ആഗ്രഹം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. വൈദിക വിദ്യാർത്ഥിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാനായി വാഴ്സോ ഫ്രാങ്ക് രൂപത വത്തിക്കാൻ തലത്തിൽ ഇടപെട്ടപ്പോൾ ഫ്രാൻസിസ് പാപ്പ പ്രത്യേകം അനുമതി നൽകുകയായിരുന്നു. തുടർന്ന് ഇക്കഴിഞ്ഞ 24 ഓങ്കോളജി വാർഡിലെ കിടക്കയിൽ വെച്ച് അദ്ദേഹം ഡീക്കൻ പദവിയും പൗരോഹിത്യവും ഒന്നിച്ചു സ്വീകരിച്ചു. വൈദികന്റെ വിശ്വാസ സാക്ഷ്യം ലോകത്തെ മുൻനിര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.